കാശിയിൽ പോകുന്നതിൻ്റെ പാതി പുണ്യം ലഭിക്കുന്ന ഇടം ഇവിടെ കേരളത്തിലുണ്ട്. തെക്കൻ വാരാണസി എന്നറിയപ്പെടുന്ന കൽപ്പാത്തിയാണത്. പാലക്കാട് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമാണ് കൽപ്പാത്തിയിലേക്ക്. കൽപ്പാത്തി രഥോത്സവം വിശ്വപ്രസിദ്ധമാണ്. പാർവതീ ദേവിയോടൊപ്പമുള്ള ശിവനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പാലക്കാട്ട് ജില്ലയിലെ 98 അഗ്രഹാരങ്ങളിലെ ക്ഷേത്രങ്ങളിൽ 6 മാസം നീണ്ടു നിൽക്കുന്ന രഥോത്സവങ്ങളുടെ തുടക്കം കുറിക്കുന്നത് കൽപ്പാത്തി രഥോത്സവമാണ്. വൈദിക കാലഘട്ടത്തിൽ വേരൂന്നിയ ഈ ഉത്സവം വളരെ പുരാതന കാലം മുതൽക്കേ നടന്നു വന്നിരുന്നതായി കരുതപ്പെടുന്നു. തികച്ചും കലാപരമായി നിർമ്മിച്ച, അതിമനോഹരമായി അലങ്കരിച്ച ഈ തേരുകൾ കൽപ്പാത്തിയിലെ തെരുവുകളിലൂടെ നീങ്ങുന്നത് വർണ്ണോജ്വലമായ ഒരു കാഴ്ച തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി പരമ്പരാഗതമായി തന്നെ തമിഴ് ബ്രാഹ്മണരുടെ ഒരു ആവാസ കേന്ദ്രമാണ്. കൽപ്പാത്തി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 700 വർഷം പഴക്കമുള്ള വിശ്വനാഥ ക്ഷേത്രമാണ് ഉത്സവാഘോഷങ്ങളുടെ കേന്ദ്രം. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം. ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലാണ് രഥോത്സവം നടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പരബ്രഹ്മമൂർത്തിയായ കാശി വിശ്വനാഥ പ്രഭുവും ഭഗവാന്റെ പത്നിയും ആദിപരാശക്തിയുമായ വിശാലാക്ഷിയുമാണ്. ശ്രീ ലക്ഷ്മി നാരായണ പെരുമാൾ, മന്ദക്കര മഹാഗണപതി തുടങ്ങി ഗ്രാമത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ മൂർത്തികളും ഈ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും നടത്തുന്ന 10 ദിവസത്തെ രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുക. കേരളത്തിലെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നായി ഇത് പാലക്കാടിൻ്റെ സാംസ്കാരിക ആഘോഷം കൂടിയാണ്. വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളും ഈ ഉത്സവത്തിൻ്റെ ആദ്യത്തെ 4 ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്നു. ക്ഷേത്രത്തിന് 700 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. അവസാനത്തെ 3 ദിവസം ഭഗവത് പ്രതിഷ്ഠയോടുകൂടിയ അലങ്കരിച്ച ദേവരഥം തെരുവുകളിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കുവാനായി 1000 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. മലബാർ മദ്രാസ് പ്രവിശ്യയ്ക്ക് കീഴിലായിരുന്ന ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽപ്പാത്തി രഥോത്സവമായിരുന്നു മലബാറിലെ വലിയ ഉത്സവം. പുരാതനമായ ഈ ക്ഷേത്രം നിളാനദി എന്നും അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ തീരത്താണ്. വടക്കേ ഇന്ത്യയിലെ വാരാണസിയിലുള്ള പ്രശസ്തമായ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രം സന്ദർശിച്ചു മടങ്ങിയ തമിഴ്നാട് മായാവാരം സ്വദേശിനിയായ ഒരു തമിഴ് ബ്രാഹ്മണ സ്ത്രീ കൊണ്ടുവന്ന ശിവന്റെ ജ്യോതിർലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവുമായുള്ള സാമ്യം കാരണം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന പഴഞ്ചൊല്ല് തന്നെ ഉണ്ട്. ദക്ഷിണാമൂർത്തി, ഗംഗാധരൻ, കാലഭൈരവൻ, ചണ്ഡികേശ്വരൻ എന്നീ ശിവന്റെ വിവിധ ഭാവങ്ങളും വള്ളിദേവസേന സമേതനായ സുബ്രഹ്മണ്യൻ, ഗണപതി, സൂര്യൻ തുടങ്ങിയ ഉപദേവതകളും ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിന് സമീപത്തായി ലക്ഷ്മി സമേതനായ ഭഗവാൻ നാരായണനും ഗണപതിക്കും പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട്.